അസ്സലാമു അലൈക്കും. അപ്പൊ ഷിഹാബ് ഒക്കെ ഉച്ചയ്ക്ക് ഇവിടെ ഈ വീട്ടിലാണ് കേട്ടോ. ഇപ്പൊ ഈ ഒരു വീട് കാണുന്നില്ലേ, വീട് മുഴുവനായിട്ട് കാണുന്നില്ല. ഈ വീട്ടിലാണ് ഷിഹാബ് ഒക്കെ റെസ്റ്റ് എടുക്കുന്നത് കേട്ടോ. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നൊക്കെ ഇവിടാണ്. അപ്പൊ ഷിഹാബ്ക്ക് കാണാൻ വേണ്ടിട്ട് ഇതാ വീടിന്റെ പുറത്ത് തടിച്ചുകൂടിയ ആളുകളാണിത്. വീടിന് പോലീസ് സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. ഇതാണ്ടോ ഷിഹാബ്ക്കിയെ കാണാൻ വേണ്ടിട്ട് വന്ന ആള്. ഈ കാണുന്ന വീട്ടിലാണ് ഷിഹാബ്ക്ക് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഇനി ഇവരെ കാണാൻ വേണ്ടിട്ട് ഷിഹാബ്ക്ക് പുറത്തേക്ക് വരുന്നു. നമുക്ക് ഇവിടെ ഗുജറാത്തിൽ എല്ലാ വീട്ടിലും ഷിഹാബ്ക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പം നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാവരും ഷിഹാബ്ക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. എല്ലാവരും കഴിയുന്ന അത്ര സ്വലാത്തുമല്ല. ഗുജറാത്ത് ഏകദേശം നമ്മൾ കഴിയാറായിട്ടുണ്ട്. ഇനി ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടി കഴിഞ്ഞാൽ ഗുജറാത്തിൽ നിന്ന് രാജസ്ഥാനിലോട്ട് എത്തും. നേരത്തെ നമ്മൾ 4 ദിവസമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നടന്ന പോലെ ഗുജറാത്തിൽ നടക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആവുന്നത്. ഇപ്പോൾ രാത്രിയിലാണ് ഷിഹാബ്ക്ക് നടക്കുന്നത്, അതുകൊണ്ട് തന്നെ കൂടുതൽ നടക്കാൻ പറ്റില്ല. 32 കിലോമീറ്ററാണ് മാക്സിമം നടക്കാൻ പറ്റുന്നത്. സാധാരണ മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ നമ്മൾ 45 വരെയൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ രാജസ്ഥാനിലോട്ട് കടക്കുന്ന സമയത്ത് പഴയ പോലെ പകൽ കൂടുതൽ കിലോമീറ്റർ നടക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം. ഷിഹാബ്ക്ക് ഇപ്പോൾ വീടിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട്. അതാണ് ഈ സൗണ്ട് കേട്ടോ. ആളുകൾ കുറേ നേരമായിട്ട് കാണാൻ വേണ്ടി. അപ്പോൾ ഷിഹാബ്ക്കയുടെ മുകളിൽ വീടിൻ്റെ മുകളിൽ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഷിഹാബ്ക്ക് അവരോട് സംസാരിക്കുകയാണ് കേട്ടോ. ഇവർ ഇവിടെയുള്ളവരൊക്കെ ഷിഹാബ്ക്കയെ ഹാജി എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാലാണ് ഹാജി എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് ഒരാൾ നെയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ അവരെ ഹാജി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഞാൻ ഒരുപാട് പറയാറുണ്ട്, ഷിഹാബ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. കഴിയുന്ന അത്ര സ്വലാത്തുല്ലാണ്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് 5 ലക്ഷം 3 ലക്ഷം സ്വലാത്തുല്ല എന്നൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷിഹാബ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതിഫലം ഉണ്ടാവും, അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ സ്വലാത്തുല്ലുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം സ്വലാത്തുല്ല 5 വക്ത് നിസ്കരിക്കുന്ന സമയത്ത് ഷിഹാബ്ക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. സ്വലാത്തുല്ല ഇനിയുള്ള എല്ലാ സ്റ്റേറ്റിലും രാജ്യങ്ങളിലും നല്ല പോലെ നടക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യത്തോടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യണേ. ഇപ്പോൾ ഇവിടെ ഈ പോലീസ് നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി നടക്കുന്ന സമയത്ത് ഒരുപാട് പോലീസുകാരുണ്ടായിരുന്നു, 4 ജീപ്പ് പോലീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വീട്ടിൽ ഷിഹാബ്ക്ക് ഇപ്പം റെസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ പോലീസ് ഈ വീടിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് എന്താ പറയുക, ഇവിടെ ഇത്രയും ആളുകൾ തടിച്ചു കൂടിയത് കാരണം ഇവിടെ ഒരു പോലീസാണ്, ഇദ്ദേഹമാണ് ഇപ്പം ഇവിടെ സെക്യൂരിറ്റി ആയിട്ടുള്ളത്. അപ്പം എന്തായാലും അടുത്ത പുതിയൊരു അപ്ഡേറ്റ് ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളെ അറിയിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.